ഒക്ടോബർ 21 മഹാനായ വിശുദ്ധ ഹിലാരിയോൺ ആബട്ട് 291 മുതൽ 371 വരെ കാലഘട്ടം പാലസ്തീനയിലെ ഗാസ എന്ന പ്രദേശത്ത് നിന്ന് 8 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന തബാത്ത എന്ന കൊച്ചു പട്ടണത്തിൽ വിജാതീയ മാതാപിതാക്കന്മാരിൽ നിന്ന് ഹിലാരിയോൺ ജനിച്ചു. അലക്സാണ്ട്രിയയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി കടന്നു ചെന്നു. അവിടെ വച്ച് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് ജ്ഞാനസ്നാനപ്പെട്ടു. മരുഭൂമിയിലെ വിശുദ്ധ ആന്റണിയെ സന്ദർശിച്ച് 2 മാസം അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു. തുടർന്ന് ഏതാനും സന്യാസികളോടുകൂടെ അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി. മാതാപിതാക്കന്മാർ അപ്പോഴേക്കും മരിച്ചുപോയിരുന്നു. ഹിലാരിയോൺ തൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം സ്വന്തക്കാർക്ക് വിട്ടുകൊടുത്തു, ബാക്കി ദരിദ്രർക്ക് വിട്ടു നൽകി. സ്വന്തമായി ഒന്നും സൂക്ഷിച്ചില്ല. അന്ന് ഹിലാരിയോണിന് 15 വയസ്സാണ്. അനന്തരം ഈജിപ്തിൽ ഒരു വിജന പ്രദേശത്തേക്ക് പോയി. പോകുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നത് ഒരു ചാക്ക് വസ്ത്രവും മരുഭൂമിയിലെ ആന്റണി കൊടുത്ത ലെതർ ട്യൂണിക്കുമായിരുന്നു, കൂടെ ഒരു മേൽവസ്ത്രവും. ഈജിപ്തിൻ്റെ ആ വിജന പ്രദേശങ്ങളിൽ കൊലപാതകികളും കവർച്ചക്കാരുമുണ്ട്, അതിലെ പോകരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: നഗ്നരായ ദരിദ്രർ കവർച്ചക്കാരെ ഭയപ്പെടുന്നില്ല. ഏകാന്തവാസം ആരംഭിച്ച ശേഷം റൊട്ടി ഉപേക്ഷിച്ചു. 6 കൊല്ലം അദ്ദേഹത്തിൻ്റെ അനുദിന ഭക്ഷണം 15 അത്തിപ്പഴങ്ങൾ മാത്രമായിരുന്നു. ജടിക പരീക്ഷകളുണ്ടായാൽ ഭക്ഷണം തീരെ വേണ്ടെന്ന് വയ്ക്കുമായിരുന്നു. താനും തൻ്റെ ദൈവവും മാത്രം മതി. അതിന് ലോകത്തിൻ്റെ ലൗകിക വ്യവസ്ഥകളോട് അസന്നിഗ്ധമായി തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിക്കുകയില്ല. അതുകൊണ്ട് ആ മരുഭൂമിയിലെ ഏകാന്തവാസത്തിലായിരിക്കുമ്പോഴും അദ്ദേഹത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തിയും പ്രവൃത്തികളും പുറപ്പെട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ സന്ദർശിക്കുന്നവർക്കെല്ലാം അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളും പൈശാചിക പീഡകളുടെ വിടുതലുകളും ലഭിച്ചുകൊണ്ടിരുന്നു. ആയതിനാൽ തന്നെ അവിടെ അദ്ദേഹത്തെ അനുദിനം അനേകം ആളുകൾ സന്ദർശിക്കുവാൻ തുടങ്ങി. അത് അദ്ദേഹത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാക്കും. ഉടനെ ആ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കും. അങ്ങനെയുള്ള ഏകാന്തവാസത്തിൻ്റെ നാളുകളിൽ വിശുദ്ധ ഹിലാരിയോൺ തൻ്റെ ചെവിയിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ കേൾക്കുകയും ഗാർഹിക മൃഗങ്ങളുടെ ഓലിയിടലുകൾ കേൾക്കുകയും ചെയ്യുമായിരുന്നു. പലപ്പോഴും സന്യാസത്തിൽ നിന്ന് അദ്ദേഹത്തെ വിടുവിക്കുവാൻ വേണ്ടി പിശാച് അതിക്രൂരമായ പല പരീക്ഷണങ്ങളും നൽകിപ്പോന്നു. അതിലൊന്നായിരുന്നു ഈ കേട്ട കാര്യങ്ങൾ. അതിലും ഭീകരമായത് നഗ്നരായ സ്ത്രീകളുടെ സാന്നിധ്യം സ്വപ്നത്തിലും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പോഴാണ് തൻ്റെ ഭക്ഷണത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് 15 അത്തിപ്പഴങ്ങളിലേക്ക് മാറിയത്. ലോകത്തെ അതിജീവിക്കുവാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ഭക്ഷണത്തിൽ അല്പം പച്ചക്കറികൾ കൂടി ഉൾപ്പെടുത്തുവാൻ തുടങ്ങി. ജീവിക്കുവാൻ വേണ്ടി അദ്ദേഹം മരുഭൂമിയിൽ നിന്നും പലവക സാധനങ്ങൾ കണ്ടെത്തി കൊട്ടകൾ നിർമ്മിച്ച് വിൽക്കുമായിരുന്നു. അങ്ങനെ അധ്വാനിച്ച് തന്നെയാണ് അദ്ദേഹം ജീവിച്ചതും ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തിയതും. 365 ആണ്ടിൽ വിശുദ്ധ ഹിലാരിയോണിൻ്റെ 65 വയസ്സിൽ അദ്ദേഹത്തിന് ഒരു ദർശനം ലഭിച്ചു. മരുഭൂമിയിലെ ആന്റണി മരിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ തൻ്റെ കൂടെയുണ്ടായിരുന്ന സഹസന്യാസിമാരും സന്യാസിനിമാരും അദ്ദേഹത്തിൻ്റെ യാത്രയെ നിരുത്സാഹപ്പെടുത്തി. അങ്ങനെയെങ്കിൽ താൻ ഇനി ഭക്ഷണം കഴിക്കുകയില്ല എന്ന് അദ്ദേഹം വാശി പിടിച്ചു. മാത്രവുമല്ല, ആളുകൾ കണ്ണും കൂടിയതുകൊണ്ട് തനിക്ക് വീണ്ടും ഏകാന്തതയിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം ഏറ്റുപറഞ്ഞു. അവസാനം ശിഷ്യന്മാർ പരാജയപ്പെട്ടു. 7 ദിവസമാണ് അങ്ങനെ ആഹാരമോ ജലമോ കൂടാതെ അദ്ദേഹം വസിച്ചത്. ദുഃഖത്തോടുകൂടി അദ്ദേഹത്തെ യാത്രയാക്കിയ ശിഷ്യഗണത്തിൽ 6 പേരെ തിരഞ്ഞെടുക്കുകയുണ്ടായി വിശുദ്ധ ഹിലാരിയോൺ. ആ 6 പേരുടെയും പ്രത്യേകത ആഹാരമില്ലാതെ സൂര്യാസ്തമനം വരെ സഞ്ചരിക്കുവാൻ സാധിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ്. അവർ മരുഭൂമിയിലെ ആന്റണിയെ അടക്കം ചെയ്ത സ്ഥലം കണ്ടെത്തി. അവിടെയുണ്ടായിരുന്നവരോട് പറഞ്ഞു, ഇത് ആരോടും പറയരുത്, അവിടെ പള്ളികൾ പണിയുകയും ആരാധന ആരംഭിക്കാതിരിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്രകാരം ചെയ്തത്. ഈജിപ്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലുള്ള വിജന കടൽ തീരത്തെത്തുമ്പോൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കുറേ ശിഷ്യന്മാർ ഓടിയെത്തി.
അവിടെയും അത്ഭുത പ്രവർത്തനങ്ങൾ നടന്നു. അതോടുകൂടി അവിടെ നിന്നും അദ്ദേഹം പലായനം ചെയ്തു. വീണ്ടും മറ്റൊരു പ്രദേശത്തെത്തിയെങ്കിലും അവിടെയും അദ്ദേഹത്തെ അറിയുന്നവരുണ്ടായിരുന്നു. താൻ ആഗ്രഹിക്കുന്ന ഏകാന്തത ലഭ്യമല്ലെന്ന് കണ്ടപ്പോൾ തന്നെ അറിയില്ലാത്ത മറ്റൊരു രാജ്യത്തേക്ക് മറ്റൊരു ഭാഷയും സംസ്കാരവും തേടി യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഡാൽമേഷ്യയിലെത്തി. ഇന്നത്തെ ക്രൊയേഷ്യയാണ് ആ പ്രദേശം. അവിടെയും അദ്ദേഹം നിശബ്ദനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൽ വസിക്കുന്ന ദൈവിക ചൈതന്യം അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഉടനെ അവിടെയും പ്രശസ്തി വർദ്ധിച്ചു. തന്നിമിത്തം അദ്ദേഹം വീണ്ടും കപ്പൽ കയറി മറ്റൊരു പ്രദേശത്തേക്ക് എത്തി. അത് സൈപ്രസ് ദ്വീപായിരുന്നു. ഒടുവിൽ അവിടെ വച്ച് ഒരു തളർവാദ രോഗിയെ അത്ഭുതകരമായി സുഖപ്പെടുത്തുകയും പിന്നീട് അവിടെ തന്നെ തുടർന്ന് ജീവിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. 80-ാമത്തെ വയസ്സിൽ സൈപ്രസിൽ ഒരു ഗുഹയിൽ കിടന്ന് ഹിലാരിയോൺ നിര്യാതനായി. സൈപ്രസിൽ തന്നെ അടക്കം ചെയ്തുവെങ്കിലും പിന്നീട് അദ്ദേഹത്തെ അറിയുന്ന മറ്റൊരു വിശുദ്ധൻ ഭൗതികദേഹത്തിൻ്റെ അവശിഷ്ട ഭാഗം മജൂമ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അടക്കം ചെയ്തു. വചനം 2 തിമോത്തിയോസ് 2:16. ലൗകികമായ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. വിചിന്തനം: മരണത്തെ സ്വാഗതം ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ? വിശുദ്ധ ഹിലാരിയോണിൻ്റെ അന്തിമ വചസ്സുകൾ ഇപ്രകാരമാണ്: എൻ്റെ ആത്മാവേ, പുറപ്പെടുക, നീ എന്തിന് സംശയിക്കുന്നു? 70 കൊല്ലത്തോളം നീ ദൈവത്തെ ശുശ്രൂഷിച്ചല്ലോ, നീ എന്തിന് മരണത്തെ ഭയപ്പെടുന്നു?